ഇന്ന് മദേഴ്സ് ഡേ ആണ്. ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹ എങ്ങനെയാണെന്ന് പറയേണ്ടത് എനിക്കറിയില്ല. മദേഴ്സ് ഡേയെ കുറിച്ച് പറയുമ്പോൾ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ഓൺലൈനിലുള്ള വിവരം എടുത്ത് ആവശ്യപ്പെട്ടു എന്തെങ്കിലും നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കണം എന്ന് പറഞ്ഞു. നല്ല ഓർമ്മകൾ ഒരുപാടുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിൽ അല്ലെന്നുണ്ടെ ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹൈസ്കൂൾ കഴിഞ്ഞിട്ടൊക്കെ ഓരോ തർക്കത്തരങ്ങൾ അമ്മയടുത്ത് പറയുമ്പോൾ അമ്മ പറയും എന്തുമാത്രം ബുദ്ധിമുട്ടി നിന്നൊക്കെ വളർത്തുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്താണ് ഇത്രമാത്രം ബുദ്ധിമുട്ടെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് എന്ത് എങ്ങനെ പറഞ്ഞാലും ഒരു യങ്സ്റ്ററും അല്ല നമുക്ക് ഒരാൾക്കും മനസ്സിലാവില്ല. നമുക്കത് ലേറ്റർ ഓൺ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള സമയത്ത് അമ്മന്ന് സെക്രട്ടറിയിൽ നമുക്ക് ജോലിയാണ്. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ അനുജനുണ്ട്, രണ്ടുപേരും ഞങ്ങൾ സ്കൂളിൽ പോകുന്നവരാണ്. അപ്പോൾ അച്ഛൻ അന്ന് ബിസിനസ് ആയിട്ട് അച്ഛൻ തൃശ്ശൂരാണ്. അപ്പോൾ നോർമൽ ശരിയാണെങ്കിൽ അമ്മ താല്പര്യം 4:30 മണിയിട്ട് എനിക്കും അനുജനും അമ്മയ്ക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കി 5:30 കഴിയുമ്പോൾ അമ്മ ഞങ്ങളെ വിളിച്ചുണർത്തി പഠിപ്പിക്കാനെടുത്തി. ഒരു 7:30 ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ച് യൂണിഫോം എല്ലാം ഇട്ട് പോകാനൊക്കെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങൾ സ്കൂളിൽ പോയി തിരിച്ചൊരു 4:00 അമ്മ എന്തെങ്കിലും ചെയ്തു വെച്ച് പോയിട്ടുണ്ട്. നമ്മൾ അത് ഫ്രിഡ്ജിനടുത്ത് ഇന്നെങ്കിൽ ചൂടാക്കല്ലോ തന്നെ പുറത്തിരിക്കുന്നുണ്ടാവും. ഞാൻ 5:30 അമ്മ ഈ സെക്രട്ടറിയേറ്റിൽ നിന്ന് ഞങ്ങളന്ന് പ്ലാമൂടാണ് താമസം. ട്രിവാൻഡ്രം നിവാസി തിരുവനന്തപുരം നിവാസികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പ്ലാമൂട് അമ്മ ബസ് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഏകദേശം നിയർലി 1.5 കിലോമീറ്റർ നടന്നാണ് വീട്ടിലെത്തേണ്ടത്. അപ്പോൾ അമ്മ നടന്നലച്ചു വരും. ഞാനന്ന് റോഡിൽ ക്രിക്കറ്റ് കളിക്കും, ക്രിക്കറ്റ് കളി. അപ്പോൾ അമ്മ ദൂരെ നിന്ന് അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചാരന്മാരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയും അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഓടി വീട്ടിൽ കയറും. അപ്പോൾ ഒരു പണിയായിരിക്കും. അപ്പോൾ അന്ന് അമ്മ വന്നു കഴിഞ്ഞാലും അമ്മ രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെ എത്രയോ വർഷങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആലോചിക്കും, ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും സുഖം അമ്മ ആ സമയത്തൊക്കെ അനുഭവിച്ചുകൊണ്ടോ ഞാൻ ആലോചിക്കും. എത്രയോ വർഷങ്ങൾ എനിക്കൊന്ന് ഹൈസ്കൂൾ അതിനു മുമ്പും, പക്ഷേ ഹൈസ്കൂളൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ മെമ്മറി കുറച്ചുകൂടെ ഒന്ന് ഷാർപ്പാവും, എന്തൊക്കെ ഉള്ള ഒബ്സർവേഷൻ കാര്യങ്ങളൊക്കെ അമ്മന്നല്ല കൂടുതലും. അപ്പോൾ ഇങ്ങനെ എത്രയോ വർഷങ്ങൾ അമ്മ ഞങ്ങൾക്കൊണ്ട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛനില്ലാതിരുന്ന ഒരു സമയത്ത് അച്ഛൻ അന്ന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അച്ഛന് മാസത്തിലൊരിക്കലൊക്കെ വരാറ്. അപ്പോൾ അന്ന് അച്ഛന് തൃശ്ശൂരാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഞാൻ അമ്മയുടെ കുറിച്ചുള്ള മെമ്മറീസ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അമ്മയ്ക്ക് എന്തുമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇത്രയും നമ്മളെ വളർത്തി വലുതാക്കിയതും പഠിപ്പിച്ചതെന്ന്. അപ്പോൾ പേറ്റുന്നോവ് മുതൽ ഓരോ മക്കളെയും വളർത്തി വലുതാക്കി ഈ അവരുടേതായ രീതിയിൽ അവരെ സ്വതന്ത്രരാക്കുന്നവരെ, ഒരു ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ട് അവരെ കാലിൽ നിർത്തുന്ന ഒരു സിറ്റുവേഷൻ വരെ അമ്മമാരും അതുപോലെ തന്നെ ഈക്വലി പാരൻസ് രണ്ടുപേരും എടുക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും എത്രയെന്നുള്ളത് നമുക്ക് അത് വിവരിച്ചാൽ കഴിയില്ല. അപ്പോൾ എല്ലാ അമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷസ്, എല്ലാ അമ്മമാർക്കും ആരോഗ്യവും എല്ലാ രീതിയിലും അവർക്ക് ആയുസ് നൽകും. താങ്ക് യു.